പത്ത് വർഷം ഇരുന്നാൽ നശിക്കുന്ന പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ് പാർട്ടി. പക്ഷെ ഒരു കാര്യം സി പി എം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഭരിച്ച ബംഗാളിൽ നിങ്ങൾ വട്ടപൂജിയായി, നിങ്ങളെ ഭരിച്ച ത്രിപുരയില് പകരം അധികാരത്തിൽ വന്ന ബി ജെ പിയാണ്. ഈ സത്യം ഒന്നും മറക്കരുത്. കോൺഗ്രസിന് പോയ മൂന്ന് നേതാക്കന്മാർ ഇടതുപക്ഷത്തേക്ക് പോയി, അതുകൊണ്ട് കോൺഗ്രസ് തകർന്നാലും കുഴപ്പമില്ല, ബി ജെ പി വരാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് കേരളത്തിലൊരിക്കലും കോൺഗ്രസ് തകരാനും പോകുന്നില്ല. നിങ്ങൾ എത്ര വിചാരിച്ചാലും ബി ജെ പി വളരാനും പോകുന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു, നേമത്തായിരുന്നു, ബി ജെ പിയുടെ ഏക എം എൽ എ ഇത്തവണ അവരവിടെ തോറ്റു. അപ്പൊ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ ചർച്ച. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ കേട്ട പഴി, ഞാൻ ഇലക്ഷൻ കാലത്തും പറഞ്ഞ, കോൺഗ്രസ് വോട്ട് മറച്ചു കൊടുത്തിട്ട് ബി ജെ പി ജയിച്ചു എന്ന. അന്നത്തെ സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് വോട്ട് ചോർന്നു പോയി എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇത്തവണ പാർട്ടി എന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. രണ്ട് കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചത്. ഒന്ന്, ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, അതോടൊപ്പം സീറ്റ് പിടിച്ചെടുക്കുക. ആദ്യത്തെ കാര്യം നടന്നു, രണ്ടാമത്തെ നടന്നില്ല. ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ ലീഡ് കിട്ടുകയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൗൺസിലർമാർ വിജയിക്കുകയും ചെയ്ത വാർഡുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു. ആ മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഹോൾഡില്ലാത്ത സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് ലീഡ് വാങ്ങാൻ ആ ലീഡ് കൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയും. ഇപ്പൊ തന്നെ കഴിഞ്ഞ നിയമസഭയില്, അതായത് 2016 59,142 വോട്ടാണ് ഇതേ ശിവകുട്ടിക്ക് കിട്ടിയത്. അത് ഇത്തവണ